പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി യോഗം വെറും പ്രഹസനമായി. 250 പേർ അപേക്ഷ നൽകിയെങ്കിലും 111 പേരാണ് പങ്കെടുത്തത്. ഇതിൽ നിന്നും 19 പേരെയാണ് ഉപദേശക സമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കുക. ഇന്ന് ചേർന്ന യോഗത്തിൽ നിന്നും യോഗ്യരായവരെ നിർദ്ദേശിക്കുന്നതിന് പകരം ദേവസ്വം ഓഫീസർ പാനൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് 3 വിഭാഗങ്ങൾ 19 പേരടങ്ങുന്ന ലിസ്റ്റ് ഓഫീസർക്ക് നൽകി. ഇതിൽ നിന്നും ഒരു വിഭാഗത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തെരഞ്ഞെടുക്കുമെന്ന് ഓഫീസർ അറിയിച്ചു. വിശ്വാസികളെ ഉൾപ്പെടുത്താതെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചുള്ള പാനലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി TC പ്രകാശനും പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സജിത് തങ്കപ്പനും പറഞ്ഞു. 111 പേരെ തെരഞ്ഞെടുക്കുന്നത് പാനല് സമർപ്പിക്കാന്നുള്ളവർക്ക് പാനൽ സമർപ്പിക്കും. ദേവസ്വം ബോർഡിന്റെ അപ്രൂവൽ അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റാവുന്നതാണോന്ന് ആ പേരുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതൊന്നും ബോർഡിലേക്ക് മാത്രം അങ്ങനെ അയച്ചിട്ട് കാര്യമുള്ളൂ. ഈ പാനല് അംഗീകരിക്കാവുന്ന അവസ്ഥയിലുള്ള പാനലുകളാണോ എന്ന് നേരത്തെ ആഫീസർ പറഞ്ഞ ബോർഡില് ഒപ്പിടുമ്പോ മറ്റ് വേറെ കമ്മിറ്റികളിലുള്ളവരുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ വല്ല ഒപ്പം ഉണ്ടോ എന്നുള്ളത് നമ്മളവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമ്പലം കോടത്തൂര് ഇവിടെ നീർണമുക്ക് സ്വർണക്കാവ് ഭഗവതി ക്ഷേത്രം അതിലൊക്കെയുള്ള ആളുകൾ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലോ. ഇന്ന് പഴയന്നൂര് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ഓഫീസർ അതിൻ്റെ നോട്ടീസ് പതിപ്പിക്കുകയും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. ഇന്ന് 11 മണിക്ക് ഊട്ടുപുരയിലാണ് ഇതിൻ്റെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് എന്ന് അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1250 ആളുകൾ മെമ്പർമാർ വരണ്ട ഈ ഉപദേശക സമിതി അതിലേക്ക് വേണ്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ള ആളുകൾ ഇന്നത്തെ ദിവസം ഈ ഞായറാഴ്ച ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ന് ഗണേശോത്സവം നടക്കുകയാണ്. എല്ലാ മേഖലകളും കേരളത്തിലും രാജ്യമെമ്പാടും ഗണേശോത്സവം നടക്കുന്ന ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഇന്ന് തന്നെ ഈ മീറ്റിംഗ് വയ്ക്കാൻ ദേവസ്വം ബോർഡും ദേവസ്വം ഓഫീസറും കാണിച്ച ഒരു തിടുക്കം വിശ്വാസികളായ ആളുകൾ പങ്കെടുക്കരുത് എന്നുള്ളൊരു ഉദ്ദേശമുണ്ടോ എന്ന് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് വെറും 111 ആളുകൾ മാത്രമാണ് ഇന്ന് അവിടെ കൂടിയിട്ടുള്ള ആ മിനിസ്റ്ററിൽ ഒപ്പുവെക്കാൻ കഴിയുന്നത്. 250 ആളുകൾ വരേണ്ട ആ യോഗത്തിൽ 111 ആളുകൾ മാത്രമാണ് ഒപ്പിട്ടത്. മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അപേക്ഷിച്ച് ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ആയാലും അതിൻ്റെ മുന്നത്തെ ഉപദേശക സമിതി ആയാലും അവിടെ കൂടിയിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അവിടെ മെമ്പർഷിപ്പിന് അപേക്ഷിക്കുക, മെമ്പർഷിപ്പ് കൊടുക്കുക. ആ ആളുകളുടെ എല്ലാവരും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് വേണം ഒരു കമ്മിറ്റി എടുക്കാൻ. ആ ആളുകളുടെ അഭിപ്രായത്തിൽ കൂടി വേണം മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു കമ്മിറ്റി എന്നിരിക്കെ ഒരു പാനൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ദേവസ്വം ഓഫീസർ ചോദിക്കുകയും നമ്മളുൾപ്പെടെയുള്ള ആളുകൾ 2-3 പാനൽ അവിടെ കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. നമ്മളൊന്നും പാനൽ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടല്ല ഇത്തരം മീറ്റിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പാനലാണ് എന്ന് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പാനൽ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായി. കാരണം വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അതിൽ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ 3 പാനലുകളും ഇപ്പോൾ ദേവസ്വം ബോർഡിന് അയച്ചു കൊടുത്ത് അവിടുത്തെ അംഗീകാരത്തിന് ശേഷം പ്രസിദ്ധീകരിക്കും എന്നാണ് ദേവസ്വം ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി പറയാനുള്ളത്, വിശ്വാസികളല്ലാത്ത ആളുകളെ ഉൾപ്പെടുത്താതെ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പാനലായിരിക്കണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കണം ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് മുഴുവൻ മെമ്പർമാരുടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഏത് പാനൽ തന്നെ ആയാലും ഏകകണ്ഠമായി രാഷ്ട്രീയ പ്രേരിതമായി ഒരു പാനൽ വരികയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടിയും ജനകീയ പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പം ഈ കൊടുത്തതിൽ രാഷ്ട്രീയ പാനലുകൾ വന്നിട്ടുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തികളുടെ ആളുകൾ പ്രതിനിധികൾ സ്വാഭാവികമായിട്ട് എല്ലാ പാനലുകളും ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനലിനെതിരെയാണ് നമ്മൾ ഈ അവസരത്തിൽ ശക്തമായി
munotu vedut, visuasigala itla, muduvan alegalum, edeca rastri partidul visuasigalan, angene muduvan alegalu ulpardi, rastriya preirida melada, unu ibagatinte matram, unu panelai vedut inoranu, iosirida namuku viojipulodu.